നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും തന്നെ മണ്ഡലങ്ങളിലെല്ലാം പ്രചാരണം ശക്തമാണ്. വാക്കുകൾ പോരുകളും ഇപ്പോൾ തുടരുകയാണ്. പാലക്കാട് കള്ളപ്പണ ആരോപണം വീണ്ടും സജീവമാക്കാനാണ് CPM ഒരുങ്ങുന്നത്. ശക്തമായ അന്വേഷണം വേണമെന്നാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ അടക്കം നിലപാട്. ബോംബുകൾ ഇനിയും പൊട്ടുമെന്നും ദിവ്യയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് ആരും കരുതേണ്ടെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. കള്ളപ്പണ പരാതിയിൽ ശക്തമായ അന്വേഷണം വേണം. കേസ് രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട. കോൺഗ്രസും BJP കള്ളപ്പണം ഉപയോഗിക്കുന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. പാലക്കാട് ഇനിയും ബോംബുകൾ പൊട്ടും. പാർട്ടിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ദിവ്യയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് കരുതേണ്ടെന്നും P സരിന് ജയം ഉറപ്പാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചേലക്കരയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. നേമത്തും തൃശൂരിലും BJP അക്കൗണ്ട് തുറന്നത് കോൺഗ്രസുമായി ഉണ്ടായിരുന്ന ഡീലിന്റെ ഭാഗമായിരുന്നെന്നും പിണറായി ആരോപിച്ചു. നേമത്ത് ഡീലിന്റെ ഭാഗമായാണ് BJP അക്കൗണ്ട് തുറന്നത്. അവിടെ കോൺഗ്രസ് വോട്ടുകൾ കാണാതായി. കോൺഗ്രസുകാർ വോട്ട് BJP ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ നേമത്ത് BJP അക്കൗണ്ട് തുറക്കാൻ കഴിയുമായിരുന്നില്ല. അതിനുശേഷം അപ്പുറത്തൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയവും ഡീലിന്റെ ഭാഗമായി ഉറപ്പാക്കിയെന്നും പിണറായി ആരോപിച്ചു. തൃശൂരിലൂടെ ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറക്കാനായി. വോട്ട് കണക്ക് മാത്രം എടുത്താൽ കാര്യം മനസ്സിലാകും. കോൺഗ്രസ് അംഗീകാരമുള്ള ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. 2019 കിട്ടിയ വോട്ടിനേക്കാൾ കുറവ് വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത്. ആ വോട്ട് എങ്ങോട്ട് പോയെന്നും വ്യക്തമാണ്. BJP കോൺഗ്രസ് മാനസിക ഐക്യം അത്രത്തോളമാണ്. ഇരുവരുടെയും പ്രധാന ശത്രു LDF ആണെന്നും പിണറായി പറഞ്ഞു. കൃത്യമായ ഇടതുപക്ഷ വിരോധം നാടിനെതിരെയുള്ള നീക്കമായി മാറ്റുന്നു. കേരളത്തിന്റെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇക്കൂട്ട തയ്യാറായില്ല. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് BJP ഒപ്പം നിന്നില്ല. സംസ്ഥാനത്തോട് പൂർണ്ണ നിസ്സഹകരണമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തൃശൂരിൽ LDFന് വോട്ട് കുറഞ്ഞില്ല, വോട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രചാരണ വീഡിയോ പത്തനംതിട്ട CPMന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നതും ഇപ്പോൾ ഏറെ ചർച്ചകൾക്കിടയാവുകയാണ്. പാലക്കാട് എന്ന സ്നേഹവിസ്മയം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. അബദ്ധം മനസ്സിലായതോടെ 63,000 ഫോളോവേഴ്സ് ഉള്ള പേജിൽ നിന്നും വീഡിയോ രാത്രി തന്നെ നീക്കി. ഇത് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് അല്ലെന്നാണ് CPMന്റെ വിശദീകരണം. വീഡിയോ വന്നത് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട സ്വദേശിയാണ്. ഏതായാലും പല വിവാദങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി മുൻപിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെല്ലാവരും.